السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وسلم على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു, ഉണർത്തുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമയുടെ താല്പര്യം, അതിൻ്റെ ചില സൂചനകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തൗഹീദും ഷിർക്കും ഖുർആൻ ഇറങ്ങിയത്, ഓരോ പ്രവാചകന്മാർ വന്നതും ഈ ഒരു സന്ദേശം പറയുവാൻ വേണ്ടിയിട്ടും പ്രചരിപ്പിക്കുവാനും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ തൗഹീദിൻ്റെ ഘടകവിരുദ്ധമായ ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നും ജനങ്ങളിൽ ഓരോ സമൂഹങ്ങളിലും ഭൂരിഭാഗം ആളുകളും ഓരോ പ്രവാചകന്മാരുടെ കാലത്ത് നിലകൊണ്ടിരുന്നു. അങ്ങനെ ശിർക്കിൽ അകപ്പെട്ട ഭൂരിപക്ഷം ആളുകളെയും ഈ തൗഹീദ് എന്ന നന്മയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ച ആ കലിമത്ത് തൗഹീദിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മുസ്ലിമായിത്തീരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ചില സൂചനകൾ, അതിനെക്കുറിച്ചുള്ള ഒരു വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ പറയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാന വിഷയമായ ഷഹാദത്ത് കലിമയുടെ ഒന്നാം കലിമ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനത്തെക്കുറിച്ച് ശരിക്ക് പഠിക്കുകയും അതിന് ഘടകവിരുദ്ധമായ ശിർക്കിലേക്ക് പോകുന്ന അവസ്ഥകൾ ഏതെന്നെല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ അത് വിശദീകരിച്ചു തരാൻ, അത് വിശദീകരിക്കാൻ നമുക്ക് സമയം ഇല്ല എന്നുള്ളതാണ് സത്യം. 25 മിനിറ്റോളം കിട്ടുന്ന ഈ സമയത്ത് ചില സൂചനകൾ നൽകാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. വിശാലമായ പഠനത്തിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക്, ഞങ്ങളുടെ ആരുടെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, പഠിക്കാം. ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നു. നിങ്ങളിനി ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ഞങ്ങളെ അത് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാ ഞങ്ങൾ അത് പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതായിരിക്കണം ഈ റമദാൻ ടെൻഡ് കൊണ്ട്. ഒന്ന്, ഒരൽപ്പം ഭക്ഷണം കഴിച്ച് പോവുക, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ ദിക്റുകൾ കേട്ടുകൊണ്ട്, ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുകയും കൂടുതൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. നാം
ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ഈ രണ്ട് വചനങ്ങൾ ഒരു മനുഷ്യൻ മനസ്സിലുറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത്. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞവരാണ്, ഇനിയും പറയാനുള്ളവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സാക്ഷിയായിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളയുടെ ആകത്തുക? പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, എന്താണ് താഅത്തുഹു ഫീമ അമറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അനുസരിക്കുക. വതസ്ദീഖും ഫീമ അഖ്ബറ, അറിയിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അല്ലാഹുവിന്റെ മഹത്വചനങ്ങളാണ്, അല്ലാഹുവിന്റെ നിയമങ്ങളാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചു തന്ന അഖ്ബാറുകളെ, വാർത്തകളെ, ആ കാര്യങ്ങളെ തസ്ദീഖാക്കുക, സത്യപ്പെടുത്തുക. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ എങ്കിൽ അത് സത്യമാണ്. എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും, നമ്മുടെ ബുദ്ധിക്കെത്ര യോജിക്കാത്തതാണെങ്കിലും അത് സത്യപ്പെടുത്തുക എന്നുള്ളത്. അതുപോലെ അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്നിൽ നിന്ന് വിരോധിച്ചുവോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് മുഹമ്മദ് റസൂലുള്ളയുടെ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളയുടെ താല്പര്യം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് കൽപ്പിച്ചോ അതനുസരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട് അത് സത്യമാണ്, അതിലൊരു ലവലേശം പോലും സംശയമില്ലാത്ത രീതിയിൽ സത്യപ്പെടുത്തുക. അതുപോലെ നിരോധിച്ചതെന്തോ അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളയുടെ താല്പര്യം. അപ്പൊ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികൾ, സംസാരം എന്ന് വേണ്ട നമ്മളുടെ ജീവിതം, നമ്മൾ ഏതൊക്കെ രീതിയിൽ എവിടെയെല്ലാം ബന്ധപ്പെടുന്നുണ്ടോ, ഏതെല്ലാം മേഖലയിൽ നമ്മൾ ജീവിച്ചു തീർക്കുന്നുണ്ടോ, ആ ജീവിച്ചു തീർക്കുന്ന ജീവിതം മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തത് മാതിരി, ചിരിച്ച മാതിരി, നടന്ന മാതിരി, പ്രവർത്തിച്ച മാതിരി, മറ്റുള്ളവരോട് സംസാരിച്ച സംസാരം ഏത് രീതിയിലായിരുന്നു അതേ രീതിയിൽ എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത രീതി നമ്മുടെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ജീവിത രീതി ഇസ്ലാമിനനുസരിച്ച് മാറ്റുക, അല്ലാതെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമുക്കനുസരിച്ച് മാറ്റുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക്, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്ക്, ഖുർആനിന്റെ കൽപ്പനകൾക്കനുസരിച്ച് മാറ്റി തീർക്കുക. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അല്ലേ, അള്ളാഹു പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തേക്ക് അയച്ചതിനെ കുറിച്ച് അതായത് ഇതിനു മുമ്പ് വഴികേടിലായിരുന്ന ഒരു സമുദായത്തെ, അക്ഷരജ്ഞാനമില്ലാത്തൊരു സമുദായത്തിലേക്ക് പ്രവാചകനെ അയച്ചത് അല്ലാഹുവാണ്. ആ പ്രവാചകൻ വന്നതെന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓതി കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അതുപോലെ അവരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കിതാബും ഗ്രന്ഥവും ഹിക്മത്തും അറിവുകളും അവർക്ക് ഓതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാചകൻ വന്നിരിക്കുന്നത്. ആ പ്രവാചകൻ വന്നുകൊണ്ട് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം നമ്മളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സംസ്കാരം നേടുവാൻ വേണ്ടിയിട്ടാണ്. അത് കർമ്മകാര്യങ്ങളാകട്ടെ, വിശ്വാസ കാര്യങ്ങളായിട്ടാകട്ടെ, മറ്റേത് കാര്യങ്ങളും നമ്മെ നല്ലവരാക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അല്ലാഹു തആല അയച്ചതാണ്. ആ പ്രവാചകൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്വന്തഷ്ടപ്രകാരം പറഞ്ഞതല്ല. പ്രവാചകൻ ഒരിക്കലും സ്വന്തഷ്ടപ്രകാരം ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല.
പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, കർമ്മകാര്യങ്ങളെക്കുറിച്ച്, പെരുമാറ്റ രീതികളെക്കുറിച്ച്, ജീവിത രീതിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. റബ്ബിന്റെ മതമാണിത്. ഇത് ഇസ്ലാം മതം, റബ്ബിന്റെ മതമാണിത്. ആ മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത് റബ്ബാണ്. ആ റബ്ബ് പ്രവാചകന്, പ്രവാചകൻ മുഖേന നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ആ പ്രവാചകൻ നമ്മോട് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വാക്ക് പോലും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല, ഇല്ല വഹീയൂഹ, വ്യക്തമായ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ കൊണ്ടുവന്നതാണ് ഓരോ നിയമങ്ങളും. ആ നിയമത്തിന് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ അത് കുറയ്ക്കാനോ കൂട്ടാനോ നമുക്ക് കഴിയില്ല. എന്തെന്നാണോ കൊണ്ടുവന്നിരിക്കുന്നത് അത് അതേപടി സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് എന്തെന്നാണോ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തെന്നാണോ നിങ്ങൾക്ക് നിരോധിച്ചത് അത് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുക. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളയുടെ താല്പര്യം. നമ്മുടെ ജീവിതത്തിൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള ഈ രീതിയിലായിരിക്കണം നമ്മൾ അതിന് സാക്ഷിയായിരിക്കണം. അല്ലെ, നമ്മൾ അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള? തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷിയാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ എനിക്ക് എത്തിച്ചു തന്നവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിന് ഞാൻ സാക്ഷിയാകുമെന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നു. ആ പ്രവാചകൻ, ആ പ്രവാചകന്റെ അപ്പുറത്തേക്കൊന്നില്ല, ആ പ്രവാചകനാണ് നമുക്ക് ഏറ്റവും വലുത്. അള്ളാഹുവും, അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ എന്തെന്ന് പറഞ്ഞോ അത് സ്വീകരിക്കുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂനാ അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, കുട്ടികളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഇഷ്ടക്കാരനാകുന്നു എങ്കിൽ അവനാണ് വിശ്വാസി. അങ്ങനെ വിശ്വാസിയാകാൻ പറ്റുകയുള്ളൂ. ആ പ്രവാചകനായിരിക്കണം നമ്മുടെ ഇഷ്ടക്കാരൻ. നമ്മുടെ ജീവിതം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലേ, ഒരു മനുഷ്യൻ സുബഹിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് വലതുവശം ചേർന്നുകൊണ്ടായിരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ അവൻ മൂന്ന് പ്രാവശ്യം മുഖം തടവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. അങ്ങനെ അവൻ എഴുന്നേറ്റു. അവൻ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ എന്ന് തുടങ്ങിയ പ്രാർത്ഥന അവൻ ചൊല്ലി അള്ളാഹുവിലേക്ക് എല്ലാ സ്തുതിയും അർപ്പിച്ച് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവൻ ജീവിതം തുടങ്ങിയാൽ സുബഹി നമസ്കരിക്കുന്നു, അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുന്നു. അങ്ങനെ ഓരോ കർമ്മങ്ങളും അവന്റെ ജീവിതത്തിൽ അവൻ തുടങ്ങുകയാണ്. അവന്റെ ജീവിതം, അവന്റെ ദിവിതം അവൻ തുടങ്ങുകയാണ്. ആ ജീവിതം തുടങ്ങിയാൽ എവിടെ തൊട്ട് തുടങ്ങാം? അവന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലതുവശം ചേർന്ന് എഴുന്നേൽക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി എന്താ അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇനി ആ ജീവിതത്തിലേക്ക്, ആ മതത്തിലേക്ക് ഇനി എന്ത് കൂട്ടിച്ചേർക്കാനുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് പഠിപ്പിച്ചു. അവസാനം അവൻ ജീവിതമെല്ലാം കഴിഞ്ഞ് ആ ദിവസത്തെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അവൻ കഴിച്ചു കൂട്ടിയിട്ട് അവൻ കയറി ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി ചെന്ന് വീടിന്റെ വാതിലടച്ചിട്ട് അവൻ കിടക്കുമ്പോൾ അവൻ വലതുവശം ചേർന്ന് കിടക്കണം. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് ആ വിരിപ്പൊന്ന് കൊട്ടിവിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന മതം, ഇത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ? നമ്മുടെ വകയായിട്ട് ഏതെങ്കിലും ഒരു നന്മ കൂട്ടിച്ചേർക്കാനില്ല മതത്തിലേക്ക്. ആ മതം കൃത്യമായിട്ട് വിവരിച്ചു തന്നിരിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ഈ മതം സ്പർശിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. നമ്മളത് അങ്ങനെ ഏറ്റെടുത്തേച്ചതി, നമ്മൾ സാക്ഷികളായേച്ചതി, അല്ലേ? എന്താ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്?
പ്രവാചകരെ പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു. അല്ലാഹു പറയുകയാണ്, ഇന്ന അർസൽനാക താങ്കളെ നാം അയച്ചിരിക്കുന്നത് ഷാഹിദൻ ഒമുബശിറൻ ഒനദീറൻ വദായൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജ വസിറാജൻ മുനീറ എന്താണ് പ്രവാചകൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഷാഹിദായിട്ടാണ്, സാക്ഷിയായിട്ടാണ്. അതുപോലെ തന്നെ ഒനദീറൻ മുന്നറിയിപ്പുകാരനായിട്ടാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചു പോയാൽ നിങ്ങൾക്ക് കത്തിയെരിയുന്ന നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത്. അതുപോലെ ഓ മുബശ്ശിറൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസൃതമായിട്ട് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ ഓ മുബശ്ശിറൻ അവന് സന്തോഷ വാർത്തയായിട്ട് സ്വർഗമുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വദായൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അല്ലേ. മറ്റുള്ളവരേക്കും പല 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 നേതാക്കളിലേക്കും പല പല ഷെയ്ഖിലേക്കും പല പല മുരീദന്മാരിലേക്കും പല പല മക്ബറകളിലേക്കും പല പല ബീരുമാരിലേക്കും എല്ലാം ക്ഷണിക്കുമ്പോൾ പ്രവാചകൻ വന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാ. അല്ലാ എന്ന വാക്ക് പറയാൻ, അള്ളാഹു എന്ന വാക്ക് കൊണ്ട് ഉച്ചരിക്കാൻ, അള്ളാഹുവിലേക്ക് തേടാൻ, അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ, ഇതിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്ക് ക്ഷണിക്കാൻ, അങ്ങനെ ആ ക്ഷണത്തിൽ അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ വന്ന പ്രവാചകൻ സിറാജം മുനീറ ആരാണ്? ആ വെളിച്ചം കാണിക്കുന്ന ഒരു വിളക്കായിട്ട്, വെളിച്ചം കാണിക്കുന്ന ഒരു വിളക്കായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തമായ വെളിച്ചം കാണിക്കുന്ന ഒരു വിളക്കായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് വിവരിച്ചു തന്ന ഈ ദീനിൽ ഇനി ഒന്നും നമ്മുടെ വക കൂട്ടിച്ചേർക്കാനില്ല. അതുപോലെ തന്നെ ഈ ദീൻ ഏത് രീതിയിൽ നമുക്ക് കിട്ടിയോ അതങ്ങ് സ്വീകരിക്കുക. അത് അവിടെ വാപ്പയുടെ ഇഷ്ടം, ഉമ്മയുടെ ഇഷ്ടം, അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടം, അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടം, ഭർത്താവിന്റെ ഇഷ്ടം നോക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു, എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്ന് നിരോധിച്ചുവോ അത് നിങ്ങൾ പാടെ തള്ളിക്കളയുക. അത് ആരുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല അല്ലേ. പണ്ടൊക്കെ നമ്മള് ആ താടി വളർത്തി താടി അങ്ങ് നീട്ടി വളർത്താനൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ, താടി വളർത്തണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ചെറുപ്പക്കാർക്ക് പറ്റൂലായിരുന്നു. ഇതെല്ലാവരുടെയും മുഖത്ത് താടിയുണ്ട്, പക്ഷേ താടി ആ കോലങ്ങൾ മാറിപ്പോകുന്നു എന്ന് മാത്രം. എല്ലാവർക്കും താടിയുണ്ട്, കാരണം എന്താ, എവിടെയോ ഏതോ ഒരു സിനിമാ നടൻ താടി വെച്ചു, നമ്മളും താടി വെക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയത്തിന്റെ പാതയിലേക്കാണ് നിങ്ങൾ താടി വെച്ചുകൊണ്ട് മുന്നേറുന്നത്, പ്രവാചകന്റെ ചര്യയാണത്, അതുകൊണ്ട് നിങ്ങൾ താടി വളർത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാതെ പോയ മുസ്ലിം ചെറുപ്പക്കാരെ, ഇപ്പോൾ നിങ്ങൾക്കൊരു വിജയവും നൽകാത്ത, ശാശ്വതമല്ലാത്ത ഈ ജീവിതത്തിൽ നിങ്ങൾ ഏതോ ഒരു സിനിമാ നടന്റെ മുഖത്ത് താടി വളർന്നതിന്റെ പേരിൽ നിങ്ങൾ താടി വെക്കുന്നു എങ്കിൽ എന്ത് ബന്ധമാണ് ഷഹാദത്തും മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ആ കലിമത്തു ഷഹാദത്തുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത് എന്ന് ആലോചിച്ചു നോക്കണം. നിര്യാണിക്ക് താടി നിങ്ങളുടെ വസ്ത്രം പോകരുത്, നരകത്തിലേക്കാണത്, അത് അഹങ്കാരത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നരകത്തിന്റെ താഴേക്ക് പോകുന്ന ഡ്രസ്സിടല്ലേ നിങ്ങൾ നിര്യാണിക്ക് മുകളിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പലരുടെയും നിര്യാണിക്ക് മുകളിൽ നിന്നും അവിടെ നിന്നും പോയി കണ്ടങ്കാലിന്റെ മുകളിൽ നിൽക്കുന്ന പാൻസുകളാണ് ഇപ്പോൾ ഉള്ളത്. ആർക്കും ഒരു നാണക്കേടില്ല, കാരണം ഏതോ ഒരു സിനിമാ നടൻ, ഏതോ ഒരു സിനിമാ നടൻ അതുപോലെ ചെയ്തു, നമ്മളും ചെയ്യുന്നു. നമുക്കും ഷഹാദത്തും നാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, അത് പ്രവാചകന്റെ ഇരുത്തവുമായിട്ട് എന്ത് യോജിപ്പാണുള്ളത്? എന്ത് നമ്മുടെ സ്വഭാവ രീതികൾ, അത് പ്രവാചകന്റെ സ്വഭാവ രീതികളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഈ ഷഹാദത്തിനോട് എത്ര നീതിയാണ് നമ്മൾ പുലർത്തുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന വിഷയമാണ് സ്വന്തം തന്നെ അല്ലെ. ഇതൊക്കെ സ്വന്തത്തെ സ്വന്തത്തിലേക്ക് മടങ്ങുക, ചിന്തിക്കുക, ശരിയാണ്,
പ്രവാചകന്റെ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എനിക്ക് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് സ്വാധീനമാണ്. ഞാൻ എന്നും പറയുന്നുണ്ടല്ലോ, പല പല ആവർത്തി നമസ്കാരത്തിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ സാക്ഷിയാകുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കുക. നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് അത്തഹിയാത്തിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എന്റെ നടത്തം, എന്റെ സ്വഭാവ രീതികൾ അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയുമായിട്ട് യോജിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഇല്ലെങ്കിലോ നമ്മളങ്ങോട്ട് മാറ്റി ആ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയുമായി യോജിക്കുന്ന സ്വഭാവ രീതികളും പെരുമാറ്റ രീതികളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. കാരണം എന്താ? ഇതേറ്റവും ഉത്തമമാണ്, ഏറ്റവും ഉത്തമമായ ജീവിത രീതികളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്, ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഈ മതം അത് ഏറ്റവും ഉത്തമമായതിലേക്കാണ് ക്ഷണിക്കുന്നത് അല്ലേ? لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ അന്ത്യദിനത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ റസൂലിൽ, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്, ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് ആ റസൂലിന്റെ മാതൃക അത് നമ്മൾ അങ്ങോട്ട് പിൻപറ്റുക, നമുക്ക് അത് ഏറ്റെടുക്കുക. എന്നിട്ട് പറയുക, വഖാല ഇന്നനി അന മിനൽ മുസ്ലിമീൻ, ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടു കൂടി പറയണം, വഖാല ഇന്നനി അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, റസൂലിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായിയാണ് ഞാൻ, ഖുർആനിന്റെ വക്താവാണ് ഞാൻ. നടക്കണം എന്നിട്ട് മുന്നേ നടക്കണം, സിറാജൻ മുനീറ മുന്നേ നടന്നുകൊണ്ട് പ്രകാശം കാണിക്കണം. വകദാരിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളെ മധ്യമ സമുദായമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയായിരിക്കണം നിങ്ങൾ, ജനങ്ങൾക്ക് മാതൃകയായിരിക്കണം. വയക്കൂന റസൂലു അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്ക് സാക്ഷിയാണ്, മാതൃകയാണ്. നമ്മൾ റസൂലിന്റെ മാതൃക സ്വീകരിക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് മുന്നിലൂടെ സിറാജം മുനീറ ആ വെളിച്ചം കാണിക്കുന്ന വിളക്കുകളായിട്ട് നടക്കണം. അത് പ്രവാചകൻ നടന്നു പോകുമ്പോൾ ഓരോ മുഹമ്മദുകളായിരിക്കണം നമ്മൾ, നടന്നു പോകുമ്പോൾ ഖുർആനിന്റെ പതിപ്പുകളായിരിക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ നമുക്ക് തോന്നിയതുപോലെ നല്ലത് നല്ലത് ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടൂല, രക്ഷപ്പെടൂല. നമുക്ക് തോന്നിയതുപോലെ ജീവിച്ച അവസാനം അവിടെ ചെല്ലുമ്പോൾ അല്ലേ, നാളെ പരലോകത്ത് വെച്ചിട്ട് ഒരു വളരെ ദുഃഖത്തോടുകൂടി വ്യസനത്തോടുകൂടി ഖേദത്തിന്റെ വർത്തമാനമുണ്ട്, എന്റെ റസൂലിന്റെ ഒപ്പം ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ, എനിക്ക് നാശമായി പോയല്ലോ ഇന്ന ഇന്ന ആളുകളെ കൂട്ടുകാരായിട്ട് സ്വീകരിച്ചിട്ട് അല്ലേ, കൂട്ടുകാർ പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ജീവിത രീതികൾ മാറ്റിമറിച്ച ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളെല്ലാം നാളെ പരലോകത്ത് പോയിട്ട് നമുക്ക് അങ്ങനെ പറയേണ്ട ഒരവസ്ഥ വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖേദത്തിന്റെ വർത്തമാനം നാളെ പരലോകത്ത് വെച്ച് പറയേണ്ടതല്ല, ഇവിടെ വെച്ച് പറയണം, ഇവിടെ വെച്ച് ഖേദിക്കണം, പടച്ചവനിലേക്ക് മടങ്ങണം, ഖേദിച്ച് മടങ്ങിക്കൊണ്ട്. അപ്പോൾ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയുടെ, ഞാൻ പറഞ്ഞല്ലോ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ വിശദീകരിക്കാൻ ഇതൊന്നും പോരാ, ഒരു സൂചന മാത്രമാണ്. പഠിക്കണം, പ്രവാചകനെ കുറിച്ച് പഠിക്കണം. പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം, എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കൽ, എല്ലാം കൃത്യമായിട്ട് ഹദീസുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആൻ കൃത്യമായിട്ട് വിഭജിച്ച് തരുന്നുണ്ട് പ്രവാചകൻ എങ്ങനെയല്ലേ. ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അപ്പൊ ഖുർആൻ നമ്മുടെ ജീവിതം അല്ലെ, ആ ഖുർആൻ അനുസരിച്ച് ആ പ്രവാചകൻ എങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തിയത്, അത് നമ്മളങ്ങട് ഏറ്റെടുക്കണം. എന്നിട്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ ആർജവത്തോടെ ആരെയും പേടിക്കാതെ പറയാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ മുസ്ലിമായിരിക്കണം നമ്മൾ, അതിന് കഴിയണമെങ്കിൽ മുസ്ലിമായിരിക്കണം നമ്മൾ. എങ്ങനെയാണ് മുസ്ലിമാകേണ്ടത്? ഈ രണ്ട് ഷഹാദത്ത് കലിമയുടെ ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക. ഈ പ്രവാചകൻ കൊണ്ടുവന്ന ആ കാര്യങ്ങൾ അതിനപ്പുറത്തേക്കൊന്നില്ല,
അല്ലേ അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അവസാനം ഖുർആൻ ഇറക്കുകയാണ്. അവസാനം ഖുർആൻ ഇറങ്ങുന്ന അവസാനത്തെ ആയത്തിറങ്ങിക്കൊണ്ട് ഖുർആൻ പറയുകയാണ്, ഇന്നേ ദിവസം നിങ്ങൾക്കിതാ ദീനിനെ പൂർത്തിയാക്കിയിരിക്കുന്നു, ഈ ഇസ്ലാം ദീനിനെ പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല. ഏത് വലിയ പണ്ഡിതന്മാർ വന്നു പറഞ്ഞാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ പഠിപ്പിച്ചു തരാത്തൊരു വിശ്വാസം, പഠിപ്പിച്ചു തരാത്തൊരു കർമ്മം, ഒരു പുണ്യമായ കാര്യം ഏത് വലിയ പണ്ഡിതന്മാർ വന്നു പറഞ്ഞാലും അതൊന്നും ദീനാകില്ല, പുണ്യമാകില്ല, അല്ലാഹുവിന്റെ അടുക്കൽ അത് തള്ളപ്പെടും. തള്ളപ്പെടുമെന്ന് മാത്രമല്ല, അത് ബിദ്അത്തായിട്ട് നാളെ പരലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. അതിനെക്കുറിച്ച് ഇൻഷാല്ലാ വിശദീകരിക്കേണ്ടത് വിഷയമാണ്. യഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നേരെ ഓപ്പോസിറ്റാണ് ബിദ്അത്തുകൾ. ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം അധികം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണം നബിദിനം. പെട്ടെന്ന് മനസ്സിലാവൂലോ, നബിദിനം ദ അടുത്ത ദിവസം ഇൻഷാല്ലാ നാളെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കുക. നാളെ 16-ാം നോമ്പാണ്, 17-ാം ആവെന്ന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ആ ബദരീങ്ങളുടെ ആണ്ട് അതെല്ലാം ബിദഅത്തിൽപ്പെട്ടതാണ്, പുണ്യമല്ല. നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, നരകത്തിലേക്ക് പോകുവാനുള്ള വഴിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ബിദഅത്ത്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയും ഖുർആനും, അത് രണ്ടും ഞാനിതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ഒരിക്കലും കളവ് പറയാത്ത അൽ അമീൻ എന്ന് ശത്രുക്കൾ പോലും വിശേഷിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തറത്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാനിതാ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാകില്ല, ഒരിക്കലും വഴികേടിലാകൂല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുകൊണ്ട് വഴികേടിലാകാത്ത ഒരു ജീവിതം കിട്ടണമെങ്കിൽ അത് രണ്ട് കാര്യങ്ങൾ മാത്രമുള്ളൂ, ഖുർആനും സുന്നത്തും. അത് വിട്ടേച്ചു പോയതാ, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് ജീവിതം. അതിനപ്പുറത്തേക്ക് പുണ്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. നമുക്ക് നന്മ ചെയ്തുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ആ സാക്ഷ്യവാക്യത്തിനനുസൃതമായിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാനുള്ള തൗഫീക്ക് പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം ഫതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി